ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ഇടതുമുന്നണിയും ചരിത്രത്തില്ലാത്ത വിധം ഇടിഞ്ഞ് താഴുമ്പോൾ തകർന്നടിയുമ്പോൾ അതിന് ശബരിമല കാരണമാകുന്നു ശബരിമല കാരണമാകുമ്പോൾ ആ ശബരിമലയിൽ വെല്ലുവിളി നടത്തിയ വ്യക്തികൾ അത് സഖാക്കളും അതോടൊപ്പം ബിന്ദു അമ്മണിയും കനകദുർഗയും റഹിന ഫാത്തിമയും സീറ്റി മടക്കമുള്ള ആൾക്കാരാണ് ഈ ആൾക്കാർ ഒരു നവോത്ഥാനത്തിൻ്റെ മറവിലാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ സർക്കാരുമായി സ്വാധീനിച്ച് അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ ഇവരെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിൽ നടപടിക്രമങ്ങൾ ഉണ്ടാക്കുകയും നവോത്ഥാനത്തിൻ്റെ വിപ്ലവം ഇറങ്ങുകയും അതിനെ പിൻപറ്റിക്കൊണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതേ ശബരിമല പ്രചാരണ വിഷയമാകുമ്പോൾ സി പി എമ്മും ഇടതുമുന്നണിയും തകർന്നടിയുകയാണ് സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം സി പി എമ്മിനോടും ഇടതുപക്ഷത്തോടും പിണറായി വിജയൻ സർക്കാരിനോടും പറയുന്നത് ദയവായി ഇനിയുള്ള എല്ലാ ശബരിമല ഉത്സവ സീസണുകളിലും നിങ്ങൾ ശബരിമലയിലേക്ക് ബിന്ദുവമിണിയെ അയക്കണം കനകദുർഗയെ അയക്കണം മേരി സ്വീറ്റിയെ അയക്കണം റഹിന ഫാത്തിമയെ അയക്കണം ഞങ്ങൾ തടയാനേ വരുന്നില്ല പ്രതിഷേധമേ ഇനി ഉണ്ടാക്കാൻ അവിടെ ആൾക്കാർ വരുന്നില്ല ദയവായി പിന്തിരിയരുത് എന്നാണ് സൈബർ ഇടങ്ങളും സമൂഹ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു വിഭാഗത്തു നിന്നുകൊണ്ട് അതിന് കാരണമാകുന്നത് ഇരുപത് സീറ്റിൽ പത്തൊൻപത് സീറ്റിലും സി പി എമ്മും ഇടതുമുന്നണിയും തകർന്നടിയുന്നതിന് കാരണക്കാരായവരെ പ്രതിപട്ടികയിൽ നിർത്തുന്നത് ഈ തരത്തിലാണ് ഒന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റൊന്ന് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഉപദേശകാർ അടുത്തത് ബിന്ദു ബിന്ദുവണി കനകദുർഗ മേരി സിറ്റി റഹിന ഫാത്തിമ അതോ ഈ ആർ ഇത്തരം ആൾക്കാരുമായി ചേർന്നുകൊണ്ട ഉള്ള വിധി കേരളത്തിന് സമ്മാനിച്ചിരിക്കുന്നത് ഇടതു കോട്ടകളെപ്പോലും ഞെട്ടിവിറപ്പിച്ച് തകർത്ത് തരുപ്പണമാക്കി സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും പരാജയമാണ് അവിടെ ബി ജെ പി നേടിയിട്ടുള്ള ഓട്ട് ഷെയറും ശ്രദ്ധിക്കേണ്ടതുണ്ട് ന്യൂനപക്ഷ ധ്രുവീകരണമെന്ന് സി പി എമ്മും ഇടതുപക്ഷവും ന്യായീകരണം നൽകുമ്പോൾ തന്നെ ഇതേ ന്യൂനപക്ഷത്തെ ആകർഷിച്ച് വോട്ട് നേടാൻ നടത്തിയ തന്ത്രം തിരിച്ചടിയായി ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി എന്തുകൊണ്ട് ന്യൂനപക്ഷത്തെ വോട്ട് ബാങ്കാക്കി തങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ശബരിമലയിലെ നിഗൂഢ തന്ത്രം മേരി സ്വീറ്റിയെയും കനകദുർഗയേയും ബിന്ദു അമ്മിയെയും രഹിനാ ഫാത്തിമയെയും ഉപയോഗിച്ചുള്ള നാടകങ്ങൾ എന്തുകൊണ്ട് ഗുണമായില്ല എന്ന ചോദ്യം വരുന്നതോടൊപ്പം ആ ചോദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ട് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ബി ഉണ്ടായിട്ടുള്ള വളർച്ച അതിന് കാരണമാകുന്നത് ഈ വ്യക്തികൾ തന്നെയാണെന്നും അതുകൊണ്ട് ഇനി മുതൽ വരാൻ പോകുന്ന എല്ലാ ശബരിമല ഉത്സവ സീസണുകളിലും ശബരിമല നട തുറക്കുമ്പോഴൊക്കെയും പിണറായി വിജയനും സഖാക്കളും ചെയ്യേണ്ടത് ഈ മേരി സ്വീറ്റിയെയും ബിന്ദു ബിന്ദുവണിയെയും റഹിനാ ഫാത്തിമയെയും ദയവായി ശമ്പളം കൊടുത്ത് നിയോഗിക്കുക അവരുടെ നിയോഗം ശബരിമല ദർശനം സാധ്യമാക്കുന്ന തരത്തിലേക്കാവുക ഓ എല്ലാ പ്രാവശ്യവും പമ്പയിലേക്ക് പോവുക സന്നിധാനത്തേക്ക് പോവുക അങ്ങനെ ഒരു വർഷം പോവുകയാണെങ്കിൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അടുത്ത വർഷവും ആ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും എളുപ്പമായിരിക്കും എന്ത് എളുപ്പം എന്ന് ചോദിച്ചാൽ സി പി എമ്മിനെ പശ്ചിമബംഗാൾ പോലെ ത്രിപുര പോലെ തൂത്തുകെട്ടി ചുരുട്ടിക്കെട്ടി എറിയാൻ എളുപ്പമായിരിക്കും എന്ന ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശക്തമായി ഉയരുകയാണ്